നമസ്കാരം. മികച്ച പ്രേക്ഷക ശ്രദ്ധ നേടി മുന്നേറുകയാണ് റോജൻ തോമസ് സംവിധാനം ചെയ്ത ഹോം എന്ന ചിത്രം. ഈ മാസം 19 ആമസോണിൽ പ്രദർശനത്തിനെത്തിയ ചിത്രത്തിൽ ഇന്ദ്രൻസിനും മഞ്ജു പിള്ളയ്ക്കും ശ്രീനാഥ് ഭാസിക്കുമൊക്കെ ഒപ്പം ഒരു കഥാപാത്രം സ്ക്രീനിൽ നിറഞ്ഞു നിന്നത് ഒരു മത്സ്യമായിരുന്നു. പിങ്ക് നിറം കലർന്ന മേനിയും വലിയ ശരീരവുമൊക്കെയായി ഒരു അക്വോറിയത്തിൽ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ കരുതി വളർത്തുന്ന ഭീമൻ മത്സ്യം, ഇനം ജയന്റ് ഗൗരാമിയാണ്. സിനിമയ്ക്ക് വേണ്ടി രണ്ട് മത്സ്യങ്ങളെയാണ് അണിയറ പ്രവർത്തകർ കരുതിയിരുന്നത്. ചിത്രീകരണത്തിന് ശേഷം രണ്ട് മത്സ്യങ്ങളും പ്രൊഡക്ഷൻ കൺട്രോളർ ഷിബു ജി സുശീലിൻ്റെ വീട്ടിലെ ടാങ്കിൽ സുഖമായി കഴിയുകയാണ്. ഇതുവരെ സിനിമകളിലൊന്നും കാണാത്ത മത്സ്യ ഇനമാണ് ജയന്റ് ഗൗരാമി. മിക്കി എന്ന ഓമന പേരിൽ ജയന്റ് ഗൗരാമി സ്ക്രീനിൽ നിറഞ്ഞപ്പോൾ ഈ ഇനം മത്സ്യത്തിൻ്റെ ആരാധകരുടെയും മനസ്സ് നിറഞ്ഞു. എന്താണ് ജയന്റ് ഗൗരാമികൾക്ക് ഇത്ര പ്രത്യേകത? വളർത്തു മത്സ്യങ്ങളിലെ ഭീമന്മാരിൽ ഒരു ഇനമാണ് ജയന്റ് ഗൗരാമി. ചെറുതും വലുതുമായ ഒട്ടേറെ അംഗങ്ങളുള്ള ഗൗരാമി കുടുംബത്തിലെ വലിയ ഇനം. ജയന്റ് ഗൗരാമികളിൽ തന്നെ ചില വകഭേദങ്ങളുമുണ്ട്. അത്തരത്തിലുള്ള വകഭേദങ്ങളിലെ ആൽബിനോ ജയന്റ് ഗൗരാമിയാണ് ഹോം സിനിമയിലുള്ളത്. വെളുത്ത മേനയും ചുവന്ന കണ്ണുകളുമാണ് ഈ ഇനത്തിൻ്റെ പ്രത്യേകത. ഈ ഇനം കൂടാതെ കറുപ്പ്, പിങ്ക്, റെഡ് ടെയിൽ ഇനങ്ങളും ഇന്ന് കേരളത്തിൽ ലഭ്യമാണ്. അക്വേറിയം ഫിഷായും വളർത്തു മത്സ്യമായും ഒരുപോലെ വളർത്താൻ കഴിയുന്നവയാണ് ജയന്റ് ഗൗരാമികൾ. ആൽബിനോ ജയന്റ് ഗൗരാമികളെ ഭംഗി കൊണ്ടും വിപണിയിലെ ഉയർന്ന വില കൊണ്ടും വളർത്തു മത്സ്യം എന്നതിലുപരി അലങ്കാര മത്സ്യമായാണ് കരുതുന്നത്. സസ്യങ്ങളാണ് പ്രധാന ഭക്ഷണം. ചേമ്പില, അസോള, ഡക്വീഡ്, മൾബറിയില, ചേനയില, ചീര എന്നു തുടങ്ങി എല്ലാവിധ ഇലവർഗ്ഗങ്ങളും പച്ചക്കറികളും ഇവർക്കേറെ പ്രിയപ്പെട്ടതാണ്. മാർക്കറ്റിൽ ലഭ്യമായ പെല്ലറ്റ് തീറ്റകൾ കഴിക്കുമെങ്കിലും ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുകയും ആയുസ് കുറയുകയും ചെയ്യുന്നതായാണ് അനുഭവം. 4 ജയന്റ് ഗൗരാമികൾ പ്രായപൂർത്തിയാവുക. ആയുസ് ശരാശരി 15. 30 മുകളിലുള്ള ജയന്റ് ഗൗരാമി മത്സ്യങ്ങൾ ഇന്ന് കേരളത്തിലുണ്ട്. പൂർണ്ണമായും ഇലവർഗ്ഗങ്ങൾ നൽകി നല്ല സാഹചര്യത്തിൽ പാർപ്പിച്ചാൽ മികച്ച വളർച്ചയ്ക്കൊപ്പം ആയുസ്സും മത്സ്യത്തിന് ലഭിക്കും. വലിയ കുളങ്ങളിൽ മാത്രമല്ല വലിപ്പമുള്ള ഇൻഡോർ അക്വേറിയങ്ങളിലും ഇവയെ വളർത്താം. ഉടമയുമായി നന്നായി ഇണങ്ങുന്ന മത്സ്യങ്ങളാണ് ഇത്. അക്വേറിയങ്ങളിലാണെങ്കിലും വലിയ ടാങ്കുകളിലാണെങ്കിലും ശീലിപ്പിച്ചാൽ കയ്യിൽ നിന്ന് തീറ്റ എടുക്കാനും വിളിക്കുമ്പോൾ ഓടി അടുത്തേക്ക് വരാനും ഇവയ്ക്ക് കഴിയും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.